ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ആദ്യമായി പീഡിപ്പിച്ചുവെന്ന് കന്യാസ്ത്രീ പറയുന്ന ദിവസം ബിഷപ്പ് കുറവിലങ്ങാട്ടെ മഠത്തിൽ എത്തിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. മറിച്ചുള്ള ബിഷപ്പിന്റെ മൊഴി കളവാണെന്നും കണ്ടെത്തി. ഇതിനിടെ കേസിലെ സാക്ഷിയായ കന്യാസ്ത്രീയെ സ്വാധീനിക്കാൻ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പരിചയക്കാരന്റെ നിർദ്ദേശപ്രകാരമാണ് ശ്രമിച്ചതെന്ന് ഫാദർ ജെയിംസ് എർത്തയിൽ മൊഴി നൽകി. 2014 May 5 കുറവിലങ്ങാട് മഠത്തിൽ വെച്ചാണ് ബിഷപ്പ് ആദ്യമായി പീഡിപ്പിച്ചത് എന്നാണ് കന്യാസ്ത്രീയുടെ പരാതി. എന്നാൽ May 5 തൊടുപുഴ മുതലക്കോടത്തുള്ള മഠത്തിലായിരുന്നു എന്നാണ് ബിഷപ്പ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. അന്വേഷണ സംഘം മുതലക്കോടത്തുള്ള മഠത്തിലെത്തി രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ബിഷപ്പിന്റെ വാദം വ്യാജമാണെന്ന് മനസ്സിലായത്. ഈ സംഭവത്തിനും ഒരു വർഷം മുമ്പ് 2013 ജനുവരി മാസത്തിലാണ് ബിഷപ്പ് അവിടെ അവസാനമായി ചെന്നത്. ഈ പറഞ്ഞ കാലയളവിൽ ബിഷപ്പ് തൊടുപുഴയിൽ വന്നിട്ടില്ല എന്ന് മദർ സുപ്പീരിയറും മൊഴി നൽകി. May 5 തൊടുപുഴയിലായിരുന്നുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാതെ അന്വേഷണ സംഘം ജലന്ധറിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയത് എന്നാണ് സൂചന. ബിഷപ്പിന്റെ മൊഴി ശരിയായിരുന്നുവെങ്കിൽ FIR തന്നെ നിലനിൽക്കില്ല എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആ ഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നു. മൊഴി കളവാണെന്ന് തെളിഞ്ഞതോടെ ബിഷപ്പിനെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തുവാനുള്ള നീക്കം അന്വേഷണ സംഘം തുടങ്ങി. ഏറ്റുമാനൂരിലെ ഈ സേവാഗ്രാമത്തിൽ എത്തിയാണ് ഫാദർ ജെയിംസ് എർത്തേലിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ഫ്രാങ്കോ മുളയ്ക്കലിന് പരിചയമില്ല എന്ന് പറഞ്ഞ ഫാദർ ജെയിംസ് എർത്തേൽ പക്ഷേ ഫ്രാങ്കോ മുളയ്ക്കലിന് വേണ്ടി തന്നെയാണ് സംസാരിച്ചത് എന്ന് മൊഴി നൽകിയത് ഒരുപക്ഷെ ബിഷപ്പിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. ജലന്ധർ രൂപതയുമായി ബന്ധമുള്ള കോതമംഗലം സ്വദേശിയായ ഷോബി ജോർജാണ് മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കണമെന്ന് പറഞ്ഞതെന്നാണ് ഫാദർ ജെയിംസ് എർത്തേലിന്റെ മൊഴി. കേസിൽ നിന്ന് പിന്മാറിയാൽ പുതിയ മഠം രൂപീകരിക്കാൻ സ്ഥലവും പണവും ജലന്ധർ രൂപത നൽകുമെന്നും അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസിലെ മുഖ്യസാക്ഷി സിസ്റ്റർ അനുപമയുമായി സംസാരിച്ചതെന്നും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ ഫാദർ ജെയിംസ് എർത്തേൽ വ്യക്തമാക്കി. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.